പാലിൽ വിഷമുണ്ടെന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നു. എങ്ങനെ കവടി നേരത്തെ ഗണിച്ചു നോക്കിയോ? എടീ, നീ അത് എവിടെ കൊണ്ട് പൂഴ്ത്തിയാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. മനസ്സിലായില്ലേ? എനിക്കൊന്നും അറിയില്ല. എന്നെ വെറുതെ കുറ്റക്കാരിയാക്കല്ലേ. ഉദയനൂരമ്മയാണ് സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളുടെ ഒരു ഉദയനൂരമ്മ ദാ ആ കാണുന്നല്ലേ, നിന്റെ ഉദയനൂരമ്മ. ഈ പേരും പറഞ്ഞല്ലേ നീ ഗോപികളെ എന്നെ പാട്ടിലാക്കിയത്. ഈ പേരും പറഞ്ഞല്ലേ നീ വിശാലിന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നത്. ഈ പേരും പറഞ്ഞ ഈ കുടുംബത്തിലെ അനർത്ഥങ്ങൾ മുഴുവൻ നീ വരുത്തി വെച്ചേ. പ്രതാപ, തെളിവെന്തെങ്കിലും കിട്ടിയോ? പ്രതാപ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. അല്ലെങ്കിലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇവിടെ ഒളിപ്പിക്കില്ലല്ലോ. പക്ഷെ അത് ഇവിടെ തന്നെ ഉണ്ടോ? എനിക്ക് ഉറപ്പാ. മഹാപാപം പറയല്ലേ, അതിങ്ങത്താ. ദയവ് ചെയ്ത് അത് കൊണ്ടുപോകരുത്. കുഞ്ഞുനാളിലെ തൊട്ട് ഞാൻ കണ്ടു തൊഴുന്ന എന്റെ ദേവിയോ ഇങ്ങത്താ. അത് തിരിച്ചു കൊടുക്ക പ്രതാപ. അളിയ, അളി, ഇത് കാരണം നമ്മുടെ വീട് ഇത്ര. പ്രതാപ, ഞാൻ പറയുന്നു തിരിച്ചു കൊടുക്കാൻ. കൊടുക്ക. അതെ, തെളിവന്വേഷിച്ചല്ലേ നീ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? വിഷുക്കുപ്പ എന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നില്ല പ്രതാപ, പോവാൻ വരട്ടെ. നമ്മൾ തമ്മിലെ ഒരു കരാറുണ്ടായിരുന്നല്ലോ. തെളിവൊന്നും കിട്ടിയില്ലെങ്കിൽ പാർവതിയോട് നീ മാപ്പ് പറയാമെന്ന്. അത് നീ മറന്നുപോയോ? അളിയ, ഈ പട്ടിക്കാട്ടി കിടന്ന പെണ്ണിനോട് ഞാൻ മാപ്പ് പറയണോ? നീ മാപ്പ് പറയണം. പാർവതിയോട് മാപ്പ് പറ പ്രതാപ. മാപ്പ്. ഇനി ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടുപോകാൻ പാടില്ല. അറിയിപ്പോ. സാരമില്ല മോളെ, ഇതൊന്നും കണ്ട് മോള് വിഷമിക്കണ്ട. അച്ഛൻ മോളുടെ കൂടെ തന്നെയുണ്ട്. എന്റെ ദേവി, പ്രതാപ, ഔട്ട് ഹൗസിൽ തെരഞ്ഞിട്ട് എന്തായി? തെളിവ് എന്തെങ്കിലും കിട്ടിയോ? ഓ, തെളിവ് കിട്ടി. അപ്പൊ തന്നെ വിചാരണ ചെയ്ത് പാർവതിയെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഓരോരോ നാടകം. അമ്മ, അവൾ പഠിച്ച കള്ളിയെ. കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. അവളുടെ അടുത്ത് തെളിവ് തപ്പിപ്പോയതാ എന്റെ മണ്ടത്തരം. മണ്ടത്തരമൊന്നും അല്ല, നിന്റെ അതിബുദ്ധിയാ. എനിക്ക് അതിബുദ്ധിയൊന്നും ഇല്ല അളിയ. പക്ഷേ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയുണ്ട്. അവളെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ അസ്ഥിവാരം അവളെ ഇളക്കും. പറഞ്ഞേക്കാം. പാർവതിയെ നിർത്തേണ്ടടുത്ത് നിർത്തണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. അവളെ നിർത്തേണ്ടടുത്ത് നിർത്താൻ നിങ്ങളാരും സമ്മതിക്കില്ലല്ലോ. അതിന് നിങ്ങളൊക്കെ ഇടം കൊലിട്ടില്ലേ? അവളെ ഔട്ട് ഹൗസിലല്ല നിർത്തേണ്ടത്, ഈ വീട്ടിലാ. അതിന് നിങ്ങൾ നിർത്താൻ സമ്മതിക്കോ? ഗ്രാമത്തിലുള്ള പെൺകുട്ടികളെ കൂടോത്രം ചെയ്യും, കൈവശം കൊടുക്കും. അങ്ങനെ എന്തോ ചെയ്തിട്ടാ അളിയനെ അവൾ വശത്താക്കിയിരിക്കുന്നത്. അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ അവൾ ഈ കുടുംബം മുടിക്കും. അമ്മ തന്നെ അതിനൊരു വഴി കണ്ടുപിടിക്കും. സ്വാമിജി പറയുന്നത് വരെ അവൾ ഇവിടെ നിൽക്കട്ടെ എന്നല്ലേ നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ചത്? വിശാലിന്റെ ഭാര്യയായി പാർവതി വേണമെന്ന് സ്വാമിജി പറഞ്ഞാൽ ഗോപിയുടെ ആഗ്രഹം നടക്കും. ഔട്ട് ഹൗസിൽ നിന്ന് അവൾ ഈ വീട്ടിലേക്ക്. വിശാലിന് അവള് ചേരില്ല എന്ന് സ്വാമിജി പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം നടക്കും. അവൾ എന്നേക്കുമായി പുറത്ത്. സ്വാമിജി വരുന്നത് വരെ ഒന്ന് ക്ഷമിക്കു പ്രതാപ. സ്വാമിജിയോ? ഞാൻ സ്വാമിജിയെ കുറിച്ച് സംസാരിച്ചോണ്ട് നിക്കായിരുന്നു. എപ്പം? അതെയോ? വളരെ സന്തോഷമായി സ്വാമിജി. ശരി, ആയിക്കോട്ടെ. എന്താ പറഞ്ഞേ?
നാളത്തോടെ ഇവിടത്തെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും. സ്വാമിജി നാളെ വരുന്നുണ്ടെന്ന്. വേണ്ട ഒരുക്കങ്ങൾ ചെയ്യണം. ഇങ്ങനെ ഊണും ഉറക്കം ഇല്ലാതെ 24 മണിക്കൂറും ചിന്തിച്ചു കൂട്ടിയാ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവോ? അതിന് തന്നെ ഇവിടെ എന്ത് പ്രശ്നമാണ് ഇപ്പൊ ഉള്ളത്? എല്ലാവരും കൂടി ചിന്തിച്ച് ചിന്തിച്ച് വലുതാക്കിയ പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. വിശാൽ ബ്രോ ഉറച്ചൊരു തീരുമാനം എടുത്താ അതോടെ ഈ പ്രശ്നമൊക്കെ തീരുകയും ചെയ്യും. മനസ്സിലായില്ല അല്ലേ? പാർവതിയുടെ കാര്യം ഞാൻ ഈ പറയുന്നേ. അതെ, ഞാൻ ഉറച്ച തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഗാർഗിയോട് ആരാ പറഞ്ഞത്? അവളെ ഈ ജന്മത്തെ ഞാൻ സ്വീകരിക്കില്ല. അതെ, എന്റെ ഉറച്ച തീരുമാനം തന്നെയാ. ഈ പറഞ്ഞതൊക്കെ സ്വാമിജിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഉണ്ടോ വിശാൽ ബ്രോക്ക്? അത് ഇല്ല അല്ലേ? അതെ, ആ സ്വാമിജിയെ പേടിച്ചിട്ടൊന്നും അല്ല. അച്ഛനും അച്ഛമ്മയ്ക്കും ചെറിയമ്മയ്ക്കും എല്ലാം ആ സ്വാമിജി പറയുന്നതാണല്ലോ വേദവാക്യം. സ്വാമിജിയോട് ഞാൻ തറുതല പറഞ്ഞ അവരെന്നോട് ചൂടാവും. അതുകൊണ്ട് എന്നുവച്ചാ പാർവതിയാണ് ഈ ജന്മത്തിൽ വിശാൽ ബ്രോയുടെ ഭാര്യ എന്ന് സ്വാമിജി പറഞ്ഞ വിശാൽ ബ്രോ അത് അംഗീകരിക്കുന്നു. ആ സ്വാമിജി കണ്ണും പൂട്ടി അഭിപ്രായമൊന്നും പറയില്ലല്ലോ. പാർവതിയെ നേരിട്ട് കണ്ടതിന് ശേഷമല്ലേ തീരുമാനം എടുക്കൂ. അവളെ പോലൊരുത്തി എനിക്ക് ചേരില്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ആ സ്വാമിജിക്ക് ഉണ്ടാവും. എന്തായാലും നാളെ അറിയാം വിശാൽ ബ്രോയുടെ ഭാവി. എന്നുവച്ചാ സ്വാമിജി നാളെ വരുന്നു. സ്വാമിജിയുടെ തീരുമാനം എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല, ആർക്കും അറിയില്ല, ഈശ്വരന്മാർക്കല്ലാതെ. പക്ഷേ സ്വാമിജിയുടെ തീരുമാനം വിശാൽ ബ്രോയ്ക്ക് അനുകൂലമാണെങ്കിൽ നഷ്ടം വിശാൽ ബ്രോയ്ക്ക് തന്നെയായിരിക്കും. പാർവതിയെ പോലൊരു പെൺകുട്ടിയെ ഭാര്യയെ കിട്ടണമെങ്കിലേ പുണ്യം ചെയ്യണം വിശാൽ ബ്രോ. നാളെ സ്വാമിജി വരുമെന്ന് പാർവതിക്കറിയില്ല. ഒതിയന്നൂരമ്മയുടെ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവള്. ഭർത്താവെന്നല്ലാതെ മറ്റൊരു ചിന്തയുമില്ല. താലി അഴിച്ചു വെച്ച് നാളെ ആ പടി ഇറങ്ങേണ്ടി വന്നാലും വിശാൽ ബ്രോയെ അവള് ശപിക്കില്ല. ആരെ അവള് ശപിക്കില്ല? ശപിക്കാൻ അവൾക്ക് അറിയില്ല. ആ പാവത്തിന് പ്രാർത്ഥിക്കാൻ മാത്രമേ അറിയൂ. എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ശരി, ഞാൻ പറയാം. ഡ്രൈവറാ വിളിച്ചത്. സ്വാമിജിയും കൊണ്ട് വന്നോണ്ടിരിക്ക. സ്വാമിജിക്ക് ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാനുണ്ട്, അത്ര പെട്ടെന്ന് തന്നെ തിരിച്ചു പോണമെന്ന്. സ്വാമിജി വരുമ്പോ എല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവണേ. വിശാലിന്റെ മുഖം എന്താ വല്ലാതെ? ഒന്നുമില്ല സമയ. എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയാം. സ്വാമിജിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. മഹായോഗി നേരിട്ട് വന്ന് ദീക്ഷ നൽകിയ ആളാ. സ്വാമിജി എന്തെങ്കിലും പറഞ്ഞാൽ അത് ദൈവത്തിന്റെ അരുളപ്പാട് തന്നെയാ. സ്വാമിജി എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അനുസരിച്ചോണം. വിശാലിന് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ജീവിതകാലം മുഴുവൻ പാർവതി വിശാലിന്റെ കൂടെ ഉണ്ടാവണമെന്ന് സ്വാമിജി പറഞ്ഞ ആ നിമിഷം തൊട്ട് അവളെ ഭാര്യയെ അംഗീകരിക്കണംന്നാ അമ്മ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? അതുപോലെ പാർവതിയും വിശാലും തമ്മിൽ ചേരാൻ പാടില്ലെന്നാണ് സ്വാമിജി പറയുന്നതെങ്കിൽ അവൾക്ക് വേണ്ടി പിന്നെ ആരും സംസാരിക്കാൻ പാടില്ല. ഗോപിനാഥിന് പറഞ്ഞത് മനസ്സിലായല്ലോ. അതെ, ഞാൻ എന്റെ ഒരു സംശയം ചോദിച്ചാ എന്നെ ആരും ചാടിക്കടിക്കാൻ വരരുത്. വിശാലിന്റെ ജീവിതം തീരുമാനിക്കേണ്ടത് ലോകം മാറിയത് അറിഞ്ഞിട്ടില്ലാത്ത ഇപ്പോഴും വേദവും പുരാണവും വായിച്ചു നടക്കുന്ന സ്വാമിജിയാണോ? വിശാലിനോട് എനിക്ക് സിമ്പതിയാ തോന്നുന്നത്. സ്വാമിജി പറയുന്നത് മിണ്ടാതെ അനുസരിച്ചോളാത്ര. US പോയി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ആള് ലോകം കണ്ടിട്ടില്ലാത്ത സ്വാമിജിയുടെ ചൊൽപ്പടിക്ക് നിൽക്കണം അത്ര. മനസ്സിലൊന്ന് പറ വിശാല. ഏട്ടനീ പറയുന്നതേ വിശാലേട്ടനോടുള്ള സ്നേഹം കൊണ്ടോ അതോ പാർവതിയോടുള്ള വിരോധം കൊണ്ടോ? നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ആരെങ്കിലും ചോദിച്ചിട്ടാണോ ഏട്ടൻ ഏട്ടന്റെ അഭിപ്രായം പറഞ്ഞത്? അതുപോലെ എനിക്കും പറയാം. ഇതിന്റെ പേരിൽ ഇനിയൊരു വഴക്ക് വേണ്ട.
അമ്മയുടെ അഭിപ്രായം തന്നെ എനിക്കും സ്വാമിജി പറയുന്നതായിരിക്കും അവസാനത്തെ വാക്ക് വിശാൽ പാർവതിയുടെ കൂടെ ജീവിക്കണമെന്ന് സ്വാമിജി പറഞ്ഞാൽ വിശാൽ അത് അംഗീകരിക്കണം വിശാലും പാർവതിയും തമ്മിൽ ചേരാൻ പാടില്ലെന്നാണ് സ്വാമിജി പറയുന്നതെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും അവളോട് ഉണ്ടാവില്ല സ്വാമിജി ആനയാണ് ചേനയാണെന്നൊക്കെ പറയും ജീവിതം നിന്റെയാ കേട്ടല്ലോ സ്വാമിജിയുടെ തീരുമാനത്തിന് വിട്ടുകൊടുത്താലേ നിന്റെ ജീവിതം കട്ടപ്പോകയോ പറഞ്ഞേക്കാം പാർവതി എങ്ങനെയെങ്കിലും വിശാലിന്റെ തലയിൽ കെട്ടിവെക്കാനാ അച്ഛന്റെ ആഗ്രഹം സ്വന്തം മകനോട് ഒരു തരി സ്നേഹം പോലും ഇല്ലാത്ത അച്ഛനെ ഞാനാദ്യമായിട്ടാ കാണുന്നത് അച്ഛമ്മയ്ക്കാണെങ്കിൽ സ്വാമിജി പറയുന്നത് വേദവാക്യം ഇപ്പോഴെങ്കിലും വിശാൽ തീരുമാനം പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ പട്ടിക്കാട്ടുകാരെ ചുമക്കേണ്ടി വരും യാതൊരു സത്സംഗങ്ങളും ഒഴിഞ്ഞിട്ട് നേരമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ വിജയമ്മ നിർബന്ധിച്ചപ്പോ എങ്ങനെ ഒഴുകഴു പറയുക അതാ വന്നത് പെട്ടെന്ന് പോണം സ്വാമിജിയുടെ തിരക്ക് അറിയാത്തത് കൊണ്ടല്ല ഒരു പെൺകുട്ടിയെ എത്ര ദിവസമെന്ന് വെച്ചാ ഇങ്ങനെ താമസിപ്പിക്കുക അതിലൊരു തീരുമാനം ഉണ്ടാക്കണം സ്വാമിജിക്കല്ലാതെ മറ്റാർക്കും അതിന് കഴിയില്ല അതാ ഞാൻ നിർബന്ധിച്ചത് ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിക്കുക മോളെ ഗാർഗി പാർവതിയെ വിളിക്കുക ഞാനങ്ങനെ പതിവായിട്ട് സ്വപ്നം കാണാറൊന്നുമില്ല എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി മണിക്കുട്ടൻ സീതാദേവിയെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ അതെങ്ങനെയായിരിക്കും സീതാദേവിയെ തന്നെ സ്വപ്നം കണ്ടത് ആരോടാ സംസാരിക്കുന്നത് ഞാൻ കണ്ടൊരു സ്വപ്നത്തെ കുറിച്ച് ദേവിയോട് പറയായിരുന്നു എന്ത് സ്വപ്ന കണ്ടേ സീതയില്ലേ രാമായണത്തിലെ സീത സീതയെ ശ്രീരാമൻ ഉപേക്ഷിക്കുന്നത് അതൊക്കെ സ്വപ്നം കാണാൻ പറ്റൂ അങ്ങനെ ഒരു സ്വപ്നം ഞാനും ആദ്യമായിട്ടാ കാണുന്നേ സീത കരഞ്ഞുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാ മട്ടുപ്പാവിൽ നിന്ന് ശ്രീരാമൻ നോക്കി നിൽക്കുന്നുണ്ട് ശ്രീരാമൻ തിരിച്ചു വിളിക്കുമെന്ന പ്രതീക്ഷയിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ടാ സീതാദേവി നടക്കുന്നത് പക്ഷേ നോക്കി നിൽക്കുന്നതല്ലാതെ ശ്രീരാമൻ തിരിച്ചു വിളിച്ചതേയില്ല വിശാല് പാർവതിയുടെ കൂടെ ജീവിക്കണമെന്ന് സ്വാമിജി പറഞ്ഞാൽ വിശാൽ അത് അംഗീകരിക്കണം സീതയ്ക്ക് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാനാ യോഗമെങ്കിലേ പാർവതിക്ക് കൊട്ടാരത്തിലേക്ക് കയറി പോവാനാ യോഗം മനസ്സിലായില്ല അല്ലേ പാർവതിയെ വിശാൽ ബ്രോ സ്വീകരിക്കണോ വേണ്ടയോന്ന് സ്വാമിജി തീരുമാനിക്കുമെന്ന് അച്ഛമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടോ ആ സ്വാമിജി എത്തി
നീ എന്തിനെങ്ങനെ പേടിക്കുന്നത്? നിന്റെ ഈ നിഷ്കളങ്കതയും ഭക്തിയും ഒക്കെ ലളിതാദേവി വല്യമ്മയ്ക്ക് പോലും ഇഷ്ടമായില്ലേ? വല്യമ്മയുടെ അത്ര കടുമ്പിടുത്തൊന്നും സ്വാമിജിക്കില്ല. നിന്നെ കാണുമ്പോ തന്നെ സ്വാമിജിക്ക് ഇഷ്ടമാവും. ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമാവും. ഞാനല്ലേ പറയുന്നേ? അതല്ല ഗാർഗി, ഉദയനൂരമ്മ പല കാര്യങ്ങളും എനിക്ക് മുൻകൂട്ടി കാണിച്ചു തരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? സീതാദേവി എനിക്ക് സ്വപ്നം കാണിച്ചു തന്നത് ദേവിയാണെങ്കിലോ? എന്നുവച്ചാ? അതുപോലെ ഞാൻ ഉപേക്ഷിക്കപ്പെടുമെന്ന്, എനിക്ക് ഈ വീട് വിട്ട് പോകേണ്ടി വരുമെന്ന്. ഏ, നിനക്കതൊക്കെ വെറുതെ തോന്നുന്നതാ. വിശാൽ ബ്രോ നിന്നെ സ്വീകരിക്കും, സ്വീകരിക്കുന്ന എനിക്ക് ഉറപ്പാ. വെറുതെ ടെൻഷൻ അടിക്കില്ലേ പാർവതി, സ്വപ്നത്തിൽ കണ്ടത് എപ്പോഴും നടക്കുന്നു തോന്നുന്നുണ്ടോ? അതില്ല, പക്ഷേ ഇത് വെറും സ്വപ്നം തന്നെയാ, ശരിക്കും സംഭവിക്കാനൊന്നും പോകുന്നില്ല. നീ വാ. അല്ല, ഞാൻ എന്തിനാ? വേണം, വരാനല്ലേ പറഞ്ഞ, വാ. അല്ല, ഞാൻ വാ. ഗാർഗി, ഗാർഗി വാ. ഗാർഗി ഞാനില്ല. വാ വാ. സ്വാമിജി, ഇതാ പാർവതി. ദീർഘസുമംഗലി ഭവ. വിശാലിന് പാർവതി ഒരു രക്ഷാകവചമാണെന്ന ഗോപിനാഥ് പറയുന്നത്. മറ്റുള്ളവർക്ക് അതത്ര ബോധ്യമാവുന്നില്ല. ഇതിന്റെ പേരിൽ ഈ വീട്ടിൽ കലഹങ്ങൾ തുടങ്ങിയിരിക്കുക സ്വാമിജി. വിശാലെ, പറയാനുള്ളത് ഇപ്പൊ പറയണം. അളിയൻ പറഞ്ഞത് സ്വാമിജി അംഗീകരിക്കും. സ്വാമിജി കൂടി പാർവതിക്ക് അനുകൂലമായിട്ട് പറഞ്ഞാലേ നിനക്ക് പിന്നെ രക്ഷയില്ല. ആര് പറഞ്ഞാലും അവളെ സ്വീകരിക്കില്ലെന്ന് നീ തുറന്നു പറയണം. കൈ ഇങ്ങോട്ട് കാണിക്കൂ. ഈ പെൺകുട്ടി വിശാലിന് രക്ഷകയല്ല. സ്വാമിജി, ഇനി ഇവൾ ഈ ഭവനത്തിൽ ഉണ്ടാവാൻ പാടില്ല. കൊടുക്കേണ്ടത് കൊടുത്ത് എത്രയും വേഗം ഇവളെ ഇവിടെ നിന്ന് ഒഴിവാക്കുക. പാർവതിയുടെ കഴുത്തില് ഈ താലി കാണുന്നില്ലേ? അത് അവളുടെ കഴുത്തിൽ എങ്ങനെയോ വന്ന് വീണതൊന്നും അല്ല, വിശാൽ ബ്രോ കെട്ടിയതാ. എന്നിട്ട് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നോ, ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്നോ? അപ്പോ ഈ താലിക്ക് ഒരു വിലയുമില്ലേ? സ്വാമിജിയെ ചോദ്യം ചെയ്യണം. നീ ഇവൾക്ക് പരാതിയില്ലല്ലോ, പിന്നെ നിനക്കെന്താ? പാർവതി പരാതി പറയില്ല. എല്ലാവരും കൂടെ വളഞ്ഞിട്ട് തന്നെയാലും പാർവതി പരാതി പറയില്ല, കരഞ്ഞുകൊണ്ട് നിൽക്കേയുള്ളൂ. സ്വാമിജി പറഞ്ഞ അവസാനിക്കുന്നതാണ് ഭാര്യ ഭർത്തൃ ബന്ധമെങ്കിൽ ദൈവത്തെ സാക്ഷിയാക്കി താലി കെട്ടുന്നതില് എന്താ അർത്ഥം? മോളെ, ഞാൻ സ്വാമിജിയെ ചോദ്യം ചെയ്തൊന്നും അല്ല, എന്റെ ഒരു സംശയം ചോദിച്ചത്. കുട്ടി, വിശാലും പാർവതിയും ഒരുമിച്ച് കഴിയേണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് ഒരു കാരണമുണ്ട്.